എവിടെ വെച്ചാണോ മരണം നമ്മെ പിടികൂടുന്നതെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഒരു ആഗ്രഹമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹത്താ ഇദാ ജാഅഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്തു കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ആർക്കെത്ര രൂപത്തിൽ അരുത് എന്ന് പറയാനും കഴിയാത്ത, ഒരിക്കലും എനിക്കതിന് സാധ്യമല്ലെന്ന് പറയാൻ കഴിയാത്ത കീഴടങ്ങലിന്റെ നാള്, ആ സമയത്ത് മനുഷ്യന്റെ മരണത്തിന്റെ അവസാനഘട്ടം ആ അവസാനഘട്ടമാണെന്ന് ഉറപ്പാകുമ്പോ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ശാരീരികമായി തന്നെ അവൻ വെപ്രാളം കൊണ്ട് വളരെയേറെ വികാരപ്രകടനങ്ങൾ നടത്തുകയാണ്. സർവശക്തനായ നാഥന്റെ വിചാരണ നേരിടാൻ വേണ്ടി അവൻ ഏർപ്പെടുത്തിയ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി പിരിഞ്ഞു പോവുകയാണെന്ന് ഉറപ്പാകുമ്പോ അവസാനത്തെ ശ്വാസത്തിന്റെ ഘട്ടത്തിലേക്ക് ശരീരത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ താളഗതികൾ അങ്ങ് മാറ്റം വരുമ്പോ റൂഹങ്ങ് പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ കൈകാലുകൾ നിവർത്തിയും മടക്കിയുമൊക്കെ വേദന സഹിക്കവയ്യാതെ കണങ്കാലുകൾ കൂട്ടിപ്പിരിഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് മനുഷ്യൻ കൊതിച്ചു പോവുകയാണ്. എന്താണ് അവൻ കൊതിച്ചു പോകുന്നത്? എന്റെ രക്ഷിതാവേ, ഒരല്പസമയം കൂടി എനിക്കൊരു ചാൻസ് തരാമോ? ഒരല്പസമയം കൂടി എനിക്കൊന്ന് ചാൻസ് തരാമോ രക്ഷിതാവേ? റബ്ബിർ ജിഊൻ, എന്നെ ഒന്ന് മടക്കി തരാമോ? എന്തിനാണ്? ഞാൻ ഒരുപാട് നന്മകൾ കേട്ടവനാണ്, നന്മകൾ ചെയ്യണം എന്ന ഉത്ബോധനങ്ങൾ കേട്ടവരാണ്, ഒരുപാട് സദസ്സുകളിൽ നിന്ന് അത് ദിവസങ്ങളോളം പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ അന്നൊക്കെ ഞാൻ അതിനോട് പുച്ഛമനോഭാവം പ്രകടിപ്പിച്ചവനാണ്. ലോകമാണിതിൻ സംഗമവേദി, ലോകമെങ്ങുമിതെത്താൻ വേണ്ടി മാനസങ്ങളിലെങ്ങും ഭീതി മാറ്റിടാനീ പ്രകാശവീതി വരുമോ? ഖുർആൻ തരുന്ന തണലിൽ വരുമോ? അറിവിൽ തെളിഞ്ഞ പ്രഭയിൽ.